പീരുമേട്ടിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുമുള്ള പടവുകൾ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കാനം മരിയം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിവരുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കൂടാതെ കേരളം വിദ്യാഭ്യാസ കാര്യത്തിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളത്തിലാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനം ശക്തമായി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നൽകുവാനുള്ള ഉയർന്ന പ്രതിജ്ഞാബദ്ധത സംസ്ഥാനം പുലർത്തുന്നുണ്ട്. കുട്ടികളുടെ അഭിരുചിക്കനുസൃതമായി ഉപരിപഠന സൗകര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതിനുൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾക്കും തുടർ ഉപരിപഠനത്തിനും പരീക്ഷകൾക്ക് മുന്നോടിയായി കുട്ടികളുടെ സംശയ നിവാരണം, മാനസികമായ പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്കായുള്ള ഒരു കൂട്ട്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പദ്ധതി എന്റെ ലഹരി എന്നിങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന വിവിധങ്ങളായ പദ്ധതികളാണ് പടവുകൾ എന്ന പേരിലുള്ള വിദ്യാഭ്യാസ പരിശീലന പദ്ധതി. അധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെയും കായിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക, വിദ്യാലയങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക, താഴ്ന്ന ക്ലാസുകൾ മുതൽ ഇംഗ്ലീഷ് ഭാഷ നൈപുണ്യ വികസനത്തിനുള്ള പദ്ധതികൾ, എഡ്യൂടൂർ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കുള്ള പരിശീലന ക്ലാസുകൾ എന്നിവ ഈ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, യു പി, എൽ പി തലങ്ങളിൽ നടപ്പിലാക്കുന്നു. ചടങ്ങിൽ പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുകയും തുടർ ഉപരിപഠന തൊഴിൽ സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതോടൊപ്പം MLA നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കാർബൺ ന്യൂട്രലീകരണം പദ്ധതിയായ ഹരിതം ജീവിതം പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മവും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.